ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സ്വാതന്ത്ര്യ ദിനത്തിന് മുൻപ് നടന്നൊരു വലിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഖാലിസ്ഥാന്റെയും മറ്റ് ഭീകര സംഘടനകളുമൊക്കെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പ് പല ഭീകരപ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്റർപോൾ തിരയുന്ന NIA തലയ്ക്കു വില പറഞ്ഞ കൊടും ഭീകരൻ ഇറാഖ് ആൻഡ് സിറിയയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെ കേന്ദ്ര ബിന്ദു പൂനെ മൊഡ്യൂളിൻ്റെ തലവനായിട്ടുള്ള റിസ്വാൻ അബ്ദുൽ ഹാജിയെ ദില്ലിയിലെ പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും ഒപ്പം തന്നെ NIAയും ചേർന്ന് പിടികൂടി അകത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം NIA മാത്രം ഈ റിസ്വാൻ അബ്ദുൽ ഹാജിയുടെ തലയ്ക്ക് 3 ലക്ഷം രൂപ വിലയിട്ടിരുന്നു. പോലീസിനെ കൂടാതെ ലോകത്ത് എമ്പാടും വിവിധ ഏജൻസികൾ ഇന്റർപോൾ അടക്കം തിരയുന്ന ഭീകരനാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെ പ്രധാന കേന്ദ്രമാണ്. പൂനെ മൊഡ്യൂൾ നിയന്ത്രിക്കുന്നതും ഇന്ത്യയിലെ ഇവരുടെ കോർഡിനേഷൻ നടത്തുന്നതുമായ വ്യക്തി കൂടിയാണ് റിസ്വാൻ അബ്ദുൽ ഹാജി. ഏതായാലും സ്വാതന്ത്ര്യ ദിനത്തിന് തൊട്ട് മുമ്പ് തന്നെ വ്യാപകമായ രീതിയിലുള്ള റെയ്ഡുകളും മറ്റുമൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിസ്വാൻ അബ്ദുൽ ഹാജിയെ പിടികൂടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.